ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി സമ്മാനമായിട്ട് നൽകി. ഭാര്യ പിറ്റേ ദിവസം ആ സാരി എടുത്തുകൊണ്ട് ഒരു വിവാഹ ചടങ്ങിന് പോയി. എന്നാൽ ആ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. മറ്റൊരു സ്ത്രീ ആ ഒരു സാരി തൻ്റെതാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്ത്രീ പറഞ്ഞു, ഇല്ല, അത് തനിക്ക് തൻ്റെ ഭർത്താവ് വാങ്ങിത്തന്ന സമ്മാനമായി വാങ്ങിത്തന്നൊരു സാരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുകയാണ്. അവസാനം മധ്യസ്ഥരൊക്കെ ഇടപെട്ടു. അതിനുശേഷം പൈസ കൊടുത്ത് ഒതുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ആ ഒരു സമയത്താണ് സാരി ധരിച്ചെത്തിയ സ്ത്രീക്ക് മനസ്സിലായത് തൻ്റെ ഭർത്താവ് ഒരു കള്ളനായിരുന്നു എന്ന കാര്യം. കേരളത്തെ ഞെട്ടിച്ച, തൃശ്ശൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഉറക്കമില്ലാത്ത നാളുകൾ സമ്മാനിച്ച ജയാനന്ദന്റെ ഭാര്യയായിരുന്നു അത്. അതെ, റിപ്പർ ജയാനന്ദന്റെ ഭാര്യ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദി സൈഡ്. ക്രൂരനായ കൊലപാതകി കൊന്നു തള്ളിയത് ഏഴോളം ആളുകളെ, ആളുടെ അക്രമത്തിൽ നിന്ന് തലനാരി ഇഴക്കി രക്ഷപ്പെട്ടത് ഒരുപാട് പേർ. സ്വർണത്തിനും പണത്തിനും വേണ്ടി ഏതറ്റം വരെ പോകുന്ന ക്രൂരനായ കൊലയാളി. അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ 8-ാം ക്ലാസ് മാത്രം. സിനിമകളിൽ നിന്നും മറ്റും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അയാൾ നടത്തി വന്നിരുന്നത്. അയാളുടെ ക്രൂരതയുടെ ഒരു അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു വളയ്ക്ക് വേണ്ടി ഒരു സ്ത്രീയുടെ കൈവരെ അറുത്തു മാറ്റിയ ഒരു മനുഷ്യനായിരുന്നു. 7 കൊലപാതകങ്ങൾക്ക് ശേഷമാണ് ഇയാളുടെ പേര് വരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. അതായത്, അത്രത്തോളം പ്ലാൻഡ് ആയിട്ടും അതേപോലെ തന്നെ തെളിവുകൾ ഇല്ലാതെയുമായിരുന്നു അയാൾ ഓരോ കൊലപാതകങ്ങളും മോഷണങ്ങളും നടത്തിയിരുന്നത്. ജസ്റ്റ് ഒരു സൈക്കോ കൊലപാതകി ആയിരുന്നില്ല റിപ്പർ ജയാനന്ദൻ. അയാൾ ചെയ്തിരുന്ന കൊലപാതകങ്ങൾ മുഴുവൻ മോഷണങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതായത്, പണത്തിനും സ്വർണത്തിനും വേണ്ടിയിട്ടായിരുന്നു അയാൾ ഇക്കണ്ട കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടത്തിയത്. ഇയാൾക്ക് മുന്നിൽ ഒരേപോലെ പോലീസും CBI വരെ മുട്ടുമടക്കി. 2005 ഏപ്രിൽ 1 പറവൂർ ഭാഗത്ത്, അതായത് എറണാകുളം ജില്ലയിലെ പറവൂർ ഭാഗത്ത്, പോലീസ് സാധാരണ പോലെ പെട്രോളിംഗ് നടത്തി വരികയായിരുന്നു. അപ്പോഴാണ് ബീവറേജ് ഔട്ട്ലെറ്റിന്റെ മുന്നിൽ ഒരാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാഴ്ച പോലീസുകാർ കണ്ടത്. പോലീസുകാർ ഉടനെ അയാളെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. പോലീസ് ആ ഒരു ഏരിയ മുഴുവൻ അരിച്ചുപറക്കി. ആരാണിത് ചെയ്തത്, എന്തിനാണിത് ചെയ്തത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇയാൾ ബീവറേജിലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന സുഭാഷ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു എന്നതാണ്. അതേപോലെ തന്നെ ഈ ബീവറേജിന്റെ പിന്നിൽ ആരോ കമ്പിപ്പാരോ ഉപയോഗിച്ച് ഇതിലോട്ട് കടക്കാനുള്ള, അതായത് മോഷണം നടത്താനുള്ള ഒരു ശ്രമം നടത്തിയതായിട്ടും പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അന്ന് ബീവറേജ് അവധിയാണെന്ന് അറിഞ്ഞതുകൊണ്ടും തലേ ദിവസം നല്ല കച്ചവടം നടന്നതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻ അതിൻ്റെ അകത്തുണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കാം മോഷ്ടാക്കൾ അവിടെ ആ ഒരു ശ്രമം നടത്തിയത്. അത് തടയാൻ നോക്കിയതിനാലാവണം സുഭാഷിന് ഈ ഒരു ഗതി വന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി നഗരത്തിൽ പലയിടങ്ങളിലും സെർച്ച് ചെയ്തു. എങ്കിലും യാതൊരുവിധ തെളിവുകളോ ഒരു സാക്ഷിയെ പോലും പോലീസിന് കണ്ടെത്താനായി സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, യാതൊരു വിധത്തിലുള്ള തുമ്പും കിട്ടാതായപ്പോൾ നാട്ടുകാരാകെ പ്രശ്നമുണ്ടാക്കി സമരങ്ങളായി. അങ്ങനെ പോലീസിൽ നിന്ന് ഈ ഒരു കേസ് CBI ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ കാര്യമായിട്ടുള്ള തെളിവുകളോ മറ്റോ അവർക്കും കണ്ടെത്താനായി സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ 2006 ഒക്ടോബർ 3 മറ്റൊരു കൊലപാതകം സംഭവിക്കുകയാണ്. പുത്തൻവേലികര നെടുംപള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ബേബിയെ കിടപ്പുമുറിയിൽ തലയ്ക്കടിയേറ്റ് മരിച്ച ഒരു അവസ്ഥയിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. രാമകൃഷ്ണൻ തൊട്ടടുത്ത് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിനും സാരമായിട്ടുള്ള പരിക്കുകളും മറ്റും പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബേബിയുടെ കൈ അറുത്ത നിലയിലായിരുന്നു ഉണ്ടായത്. അതൊരു ക്രൂരമായ കൊലപാതകമായിരുന്നു. പോലീസ് വന്നു, അങ്ങനെ ഇതൊരു കവർച്ചയുടെ ഭാഗമായി നടത്തിയ കൊലപാതകമാണെന്ന് മനസ്സിലാക്കുകയാണ്. തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റൂമിൽ മണ്ണെണ്ണ കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാചകവാതക സിലിണ്ടറും തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. പോലീസ് ഒരുപാട് അന്വേഷിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള തെളിവുകളും കണ്ടെത്താനായില്ല. അന്യ സംസ്ഥാനത്തുനിന്ന് വന്ന ഏതെങ്കിലും മോഷണ സംഘമായിരിക്കാം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് പിന്നിലെന്നാണ് പോലീസ് കരുതിയത്. നാട്ടുകാർ വീണ്ടും പ്രശ്നമുണ്ടാക്കി. ഈ ഒരു കേസും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ്. ആ ഒരു സമയത്തും പറവൂർ സുഭാഷിന്റെ കേസിൽ പോലീസ് വേറൊരു രീതിയിൽ അന്വേഷണം നടത്തി വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഓളാട്ടുപുറത്ത് ഷിബു എന്ന് പറഞ്ഞ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് ഈ ഒരു കൊലപാതകങ്ങളുമായിട്ട് യാതൊരു പങ്കുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇയാളിൽ നിന്ന് ഒരുപാടധികം വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഇയാളിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള കൃഷ്ണൻകോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുള്ള തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിമിനലിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അയാൾ വിവിധ കേസുകളിലെ പ്രതിയാണ്. അങ്ങനെ പറവൂർ പോലീസ് അയാളുടെ പിന്നാലെ കൂടുകയാണ് ചെയ്തത്. പോലീസുകാർ വേഷം മാറി വന്ന് തമ്പിയുമായി സൗഹൃദം സ്ഥാപിച്ചു. അയാളുമായി സ്ഥിരമായുള്ള മദ്യപാനം കാര്യങ്ങളും തുടങ്ങി. അതായത്, പോലീസുകാർ പണം മുടക്കി അയാൾക്ക് മദ്യമായും കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തി. ആ ഒരു സമയത്ത് ഇത് പോലീസുകാരാണ് തൻ്റെ കൂടെയുള്ളതെന്ന് അറിയാതെ പലതരത്തിലുള്ള കാര്യങ്ങളും തമ്പി പോലീസുകാർക്ക് താൻ അറിയാതെ തന്നെ കൈമാറുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം.
ഒരു ദിവസം അങ്ങനെ പോലീസ് പുത്തംവേലിക്കര കേസ് സംഭാഷണത്തിനിടയിലോട്ട് എടുത്തിടുകയാണ് ചെയ്തത്. അതായത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഇടയിൽ പോലീസുകാർ ഈ ഒരു പുത്തംവേലിക്കര കേസിൻ്റെ കാര്യം എടുത്തിട്ടു. എന്നിട്ട് പറഞ്ഞു അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന ഏതെങ്കിലും മോഷ്ടാക്കളായിരിക്കാം ഇത്തരത്തിലുള്ള കൊലപാതകം കാര്യങ്ങളും മോഷണമൊക്കെ ചെയ്തതെന്ന്. എന്നാൽ തമ്പി അതിനോട് എന്താ പറയുക അത്രത്തോളം മമത കാണിച്ചില്ല. അയാൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് മറ്റൊരു പേര് അയാളുടെ നാക്കിൽ നിന്ന് വീണത്. ജയാനന്ദൻ എന്നായിരുന്നു ആ ഒരു പേര്. ഇക്കാലം അത്രയും പോലീസുകാർ ഇത്രയോളം അന്വേഷിച്ചിട്ടും ആ ഒരു പേര് പോലീസിന്റെ ലിസ്റ്റിൽ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് യാതൊരുവിധ സംശയവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ജയാനന്ദൻ. ആദ്യമായിട്ടായിരുന്നു പോലീസ് ഈ ഒരു കേസിൽ ആ പേര് കേൾക്കുന്നത്. മദ്യലഹരിയിൽ നിന്ന് ഉണർന്നപ്പോൾ തമ്പി പോലീസ് സ്റ്റേഷനിലായിരുന്നു, പോലീസ് കസ്റ്റഡിയിലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചോദ്യം ചെയ്യലിൽ തമ്പി പറയുകയാണ്, തൻ്റെ സുഹൃത്താണ് ജയാനന്ദൻ, തങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ ഒരു കാര്യം പറയുകയുണ്ടായി, ആരോടും കടപ്പാടൊന്നും വേണ്ട, പണത്തിന് വേണ്ടി ആരെയും കൊല്ലാം, അത് മറ്റാരും അറിയാതിരുന്നാൽ മതി. അതായിരുന്നു ജയാനന്ദൻ പറഞ്ഞ വാക്കുകൾ. ജയാനന്ദൻ പണത്തിന് വേണ്ടി ആരെയും കൊല്ലും സാറേ, അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ പോലീസ് പിന്നീട് ജയാനന്ദൻ്റെ പിന്നാലെ കൂടുകയാണ് ചെയ്തത്. അയാളെ വളരെ ക്ലോസ് ആയിട്ട് പോലീസ് ഒബ്സർവ് ചെയ്തു വന്നു. ജയാനന്ദൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 3 വർഷത്തിന് മുൻപ് ഒരു മോഷണ കേസിൽ അകത്തായ ശേഷം പിന്നീട് ജയാനന്ദൻ കാര്യമായി നാട്ടുകാരോടൊന്നുള്ള സഹവാസമൊന്നും ഉണ്ടായിരുന്നില്ല. പകൽ സമയം ഏറെക്കുറെ അയാൾ വീട്ടിനകത്ത് തന്നെ ആയിരുന്നു. അയാൾക്ക് ഭാര്യയും മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അയാൾ പുറത്തോട്ടൊന്നും നടന്നിരുന്നില്ല എന്നുള്ളതാണ്. പകൽ സമയം കൂടുതലും അയാൾ വീട്ടിൽ ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ പോലീസിൻ്റെ സംശയം വർദ്ധിച്ചു. അങ്ങനെ പോലീസ് അവസാനം അയാളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് വീട് വളഞ്ഞു, അയാളെ അറസ്റ്റ് ചെയ്തു. ആദ്യമാദ്യം അയാൾ കുറ്റം കാര്യങ്ങളൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് താനൊരു പാവം മനുഷ്യനാണെന്നും താനിപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും താനല്ല ചെയ്തത് എന്നുള്ള വിധേനയാണ് അയാൾ സംസാരിച്ചത്. എന്നാൽ പോലീസുകാർ പലതരത്തിൽ ചോദ്യം ചെയ്യുമല്ലോ, അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലൂടെയാണ് ഇയാൾ സത്യം പറഞ്ഞതെന്നും പറയുന്നുണ്ട്. അതെന്തായിരുന്നെന്ന് വെച്ചാൽ ഇയാളെ എന്താ പറയുക എണ്ണൊക്കെ തേച്ച് കുളിപ്പിച്ചു, അതിനുശേഷം ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഉറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു അയാളോട് ചെയ്തിരുന്നത്. അവസാനം അയാൾ കുറ്റസമ്മതം നടത്തുകയാണ്. അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. ആ ഒരു സമയത്താണ് ആ ഒരു ബീവറേജിലെ കളക്ഷൻ ലക്ഷങ്ങളായിരിക്കും എന്നുള്ളൊരു കാര്യം അയാൾ അറിയാൻ ഇടയായത്. അങ്ങനെ ഇരിക്കുകയാണ് അയാൾ അവിടെ ഒരു മോഷണശ്രമം നടത്തുന്നതും അതിനിടയിൽ ഈ ഒരു കൊലപാതകം സംഭവിക്കുന്നതും. ആ ഒരു സമയത്ത് തന്നെ പോലീസ് എത്തിയത് കൊണ്ട് അയാൾക്ക് മോഷണം നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ അടുത്തുള്ളൊരു കുറ്റിക്കാട്ടിൽ അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു. പകൽ വരെ, അതായത് നേരം വെളുക്കുന്നത് വരെ അതിനടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു. നേരം വെളുത്തതിന് ശേഷം അവിടെ നിന്നൊരു ബസ് പിടിച്ച് അയാൾ വീട്ടിൽ പോവുകയായിരുന്നു ചെയ്തത്. അതേപോലെ തന്നെ പുത്തംവേലിക്കരയിലെ കേസെടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു രാമകൃഷ്ണനെ തലക്കടിച്ച് വീഴ്ത്തി, അതിനുശേഷം ഉറങ്ങിക്കിടന്നിരുന്ന ബേബിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി, അതിനുശേഷം വള ഊരിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ വള കിട്ടാത്ത കാരണം കൊണ്ടായിരുന്നു കയ്യറുത്ത് മാറ്റിയിട്ട് വളയെടുത്തത്. അത്രത്തോളം ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു ഇയാൾ. പിന്നീട് വെളിപ്പെടുത്തലുകളുടെ ഒരു നീണ്ട നിരയായിരുന്നു. അങ്ങനെ തെളിഞ്ഞത് 7 കൊലപാതകങ്ങളാണ്. അതിലൊന്നാണ് 2003 സെപ്റ്റംബറിൽ സംഭവിച്ചത്. മാള, അതായത് തൃശ്ശൂർ ജില്ലയിലെ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു പഞ്ഞിക്കാരൻ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അയാൾ കൊന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അയാളെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അവിടെ നിന്ന് 17,000 രൂപയാണ് അയാൾ കവർന്നത്. അതേപോലെ തന്നെ ഒരു വീഡിയോ കാസറ്റ് പ്ലെയറും ഒരു വീഡിയോ കാസറ്റ് കൂടെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. പോലീസ് ആ ഒരു സ്ഥലത്തെത്തി ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും യാതൊരുവിധ തെളിവുകളും ലഭിച്ചില്ല. എന്തിനേറെ പറയുന്നു, ഒരു ഫിംഗർ പ്രിന്റ് പോലും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു അയാളുടെ ആ ഒരു കവർച്ച എന്ന് പറയുന്നത്. അങ്ങനെ പോലീസിൻ്റെ ഓരോ പരാജയവും തൻ്റെ വിജയമായിട്ടാണ് അയാൾ കണക്കാക്കിയിരുന്നത്. പോലീസ് തൻ്റെ അടുത്ത് എത്താത്തത് കൊണ്ട് തന്നെ അയാളുടെ ധൈര്യം 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തത്. താൻ ചെയ്യുന്ന കൊലപാതകങ്ങളൊന്നും പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും അതിനിടയിൽ അയാൾക്കുണ്ടായി വന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അങ്ങനെ 2004 മാർച്ച് 26 മറ്റൊരു കൊലപാതകം കൂടി ഇയാൾ നടത്തുകയാണ്. കളത്തിപ്പറമ്പിൽ നബീസ, അതേപോലെ തന്നെ മരുമകൾ ഫൗസിയ എന്നിവരെയായിരുന്നു അയാൾ തലക്കടിച്ചു കൊന്നത്. ഒരു ഇരട്ട കൊലപാതകമായിരുന്നു അത്. അതേപോലെ തന്നെ മറ്റൊരു മരുമകൾ സാരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. നൂർജഹാൻ എന്നായിരുന്നു ആ ഒരു സ്ത്രീയുടെ പേര്. അവിടെ നിന്ന് 32 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചത്. അവിടെ നിന്നും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. പോലീസും CBI മാറി അന്വേഷിച്ചിട്ടും യാതൊരുവിധ തെളിവുകളോ ആരാണിതിൻ്റെ പിന്നിലെന്നോ ഉള്ള ഒരു കാര്യവും മനസ്സിലാകാൻ സാധിച്ചില്ല. അങ്ങനെ 2004 ഒക്ടോബറിൽ കളപ്പുര സഹദേവനും അതേപോലെ തന്നെ ഭാര്യ നിർമ്മല എന്ന് പറഞ്ഞിട്ടുള്ള 2 പേരെയും ഇയാൾ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. 11 പവൻ സ്വർണമായിരുന്നു അവിടെ നിന്ന് അയാൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. പിന്നീട് 2005 മെയ് വടക്കേകരയിലെ ഏലിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വയോധികയായിരുന്നു അയാളുടെ അടുത്ത ഇര.
വീട്ടിൽ അയാൾ അതിക്രമിച്ച് കയറി ശബ്ദം കേട്ടുണർന്ന ഏലിക്കുട്ടി അയാൾ തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. അതിനുശേഷമാണ് പറവൂരത്തെ ആ ഒരു കൊലപാതകം നടത്തുന്നത്. സുഭാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയെയാണ് പിന്നീട് അയാൾ കൊന്നത്. അയാൾ നടത്തിയ അവസാനത്തെ കൊല എന്ന് പറയപ്പെടുന്നത് 2006 ഒക്ടോബറിൽ പുത്തംവേലികരയിലെ രാമകൃഷ്ണന്റെ ഭാര്യ ബേബിയെ കൊന്ന കേസാണ്. 3 വർഷത്തിനിടയിൽ ഒരുപാട് ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും മോഷണങ്ങളുമാണ് അയാൾ നടത്തിയത്. തൃശൂർ എറണാകുളം ആ ഒരു ഭാഗത്തെ മുൾമുനയിൽ നിർത്തി അതേപോലെ തന്നെ അവർക്ക് ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ച ഒരു വ്യക്തിയായിരുന്നു ഇയാൾ. വെറും സ്വർണത്തിനും പണത്തിനും വേണ്ടി മാത്രം കൊലപാതകം നടത്തുന്ന ഒരു വ്യക്തി. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള അയാൾ സിനിമകളിൽ നിന്നും മറ്റും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തത്. ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കുന്നതിന് വേണ്ടി കൈകളിൽ അയാൾ സോക്സ് ഇട്ടിരുന്നു. അതേപോലെ തന്നെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ണെണ്ണയും അതേപോലെ തന്നെ ഗ്യാസൊക്കെ തുറന്നിരുന്ന ആ ഒരു ശീലം അയാൾ ചെയ്തിരുന്നത്. അതും സിനിമകളിൽ നിന്ന് കിട്ടിയ അറിവാണ് എന്നാണ് അയാൾ പറഞ്ഞത്. തനിച്ചായിരുന്നു എല്ലാ കൊലപാതകങ്ങളും മറ്റും ചെയ്തിരുന്നത്. തലേ ദിവസമായിരുന്നു ഏതൊരു വീട്ടിലാണ് എന്താ പറയുക മോഷണം നടത്തേണ്ടത് എന്നുള്ള ഒരു കാര്യം അയാൾ തീരുമാനിച്ചിരുന്നത്. എന്നിട്ട് ആ ഒരു വീടിനോട് ചുറ്റിപ്പറ്റി തന്നെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു അവിടെയുള്ള ആളുകളെ അടിച്ചു കൊന്നിരുന്നത്. ഇരുമ്പുദണ്ടുകളും കമ്പിപ്പാരയും ആയിരുന്നു അയാളുടെ ഇഷ്ട ആയുധം. സംഭവ സ്ഥലത്തിനടുത്ത് തന്നെ ഈ ഒരു കൃത്യം നടത്തിയ ശേഷം അയാൾ ഈ ഒരു ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതുമായിരുന്നു ആളുടെ പതിവ്. പിന്നീട് ഇയാളെ പോലീസ് പിടിച്ചു. ആദ്യം ഇയാൾക്ക് വധശിക്ഷയാണ് നൽകിയത്. പിന്നീട് ജീവപര്യന്തമാക്കി നമ്മളുടെ കോടതി ചുരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അത് പിന്നെ നമുക്കറിയാം. എന്നാൽ ജയിലിൽ ഇയാൾ ഡീസന്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിൽ ചാട്ടത്തിലും അതിവിദഗ്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ. 2 തവണയാണ് ടോട്ടൽ അയാൾ ജയിൽ ചാടിയിട്ടുള്ളത്. ജയിലിലിട്ടതിനോട് അനുബന്ധിച്ച് തന്നെ ഒരുപാട് തവണ അയാൾ ജയിൽ ചാടാൻ ശ്രമിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ടായിരുന്നു അയാളെ താമസിപ്പിച്ചിരുന്നത്. 2012 അയാൾ ആദ്യമായി ജയിൽ ചാടുന്നത്. അയാൾ ജയിൽ ചാടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് തൻ്റെ സെല്ലിലെ കമ്പികൾ അറുത്തുമാറ്റി അതിനിടയിലൂടെ പോയി അതിനുശേഷം തുണികളും മറ്റും സംഘടിപ്പിച്ച് അത് നീട്ടിക്കെട്ടി മതിൽ ചാടി രക്ഷപ്പെടുകയാണ് അയാൾ ആദ്യത്തെ തവണ ജയിൽ ചാടുന്നതിനായിട്ട് ചെയ്ത ഒരു കാര്യം. അതേപോലെ തന്നെ തലയിണയും പുതപ്പൊക്കെ ഉപയോഗിച്ച് ഒരു ഡമ്മി ഉണ്ടാക്കി അയാൾ കിടക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർക്ക് സംശയം തോന്നാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അയാൾ പിറ്റൊരു ദിവസം പോലീസ് അറിയുന്നത് ഇയാൾ ജയിൽ ചാടി എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ അന്വേഷണം ഊർജിതമാക്കുകയാണ്. ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കുകയാണ്. എന്നാലും ഇയാളുടെ ഒരു പൊടി പോലും കണ്ടെത്താനായി സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ചില പോലീസുകാരാണ്, അതായത് അയാളുടെ എന്താ പറയുക ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ചില പോലീസുകാർക്ക് ചില സംശയം ഉണ്ടായി. കാരണം ഇയാളെ ജീപ്പിൽ മറ്റും കൊണ്ടുപോകുന്നതിനിടയ്ക്കും അതേപോലെ അയാളുമായിട്ടുള്ള സഹവാസത്തിനിടയ്ക്കും അയാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഊട്ടിയാണ്. അതേപോലെ തന്നെ ഊട്ടിയിൽ പോയി താമസിച്ചാൽ നല്ല രസമായിരിക്കും എന്നുള്ളൊരു തരത്തിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു. അതൊരു വൈൽഡ് ഗസ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഊട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആ ഒരു ജയിലിൽ താമസിക്കുന്നുണ്ടോ എന്നുള്ളത് പോലീസ് ചെക്ക് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ആരും അവിടെ താമസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. എന്നാൽ ഊട്ടിയിൽ താമസിക്കുന്ന ഒരു സ്ത്രീ ആ ഒരു ജയിലിലെ ഒരാളെ കാണാൻ വന്നതായിട്ട് പോലീസിന് അറിയാൻ സാധിക്കുകയാണ്. പിന്നീട് അയാളോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ജയാനന്ദൻ അയാളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെയും മറ്റും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ആ ഒരു സ്ത്രീ ഊട്ടിയിലെ ഇതേപോലെ തന്നെ റൂമുകളും മറ്റും വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ പോലീസുകാർ നേരെ അങ്ങോട്ടെത്തുകയാണ്. അങ്ങനെ അങ്ങോട്ടെത്തി റൂമ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം ആ ഒരു സ്ത്രീ സമ്മതിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള പോലീസുകാരാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴാണ് അവർ സമ്മതിച്ചത്. അപ്പോൾ വിദേശ മലയാളി എന്ന് പറയുന്ന ഒരാൾ തലേ ദിവസം വന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു സ്ത്രീ പറയുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസുകാർക്ക് ഇത് ഏറെക്കുറെ ജയാനന്ദനാണെന്നുള്ളൊരു കാര്യം ഉറപ്പാവുകയാണ്. അപ്പോൾ പോലീസുകാർ ഈ ഒരു വീട് കാര്യങ്ങളൊക്കെ വളയുകയാണ് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, വെറുതെ ചെന്ന അയാളെ വിളിച്ചുണർത്തി കയറ്റി പിടിച്ചുകൊണ്ട് പോരാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അക്രമാസക്തനാകും എന്നുള്ളൊരു കാര്യം പോലീസിന് ഉറപ്പായിരുന്നു. എങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് മുഴുവൻ വളയുകയും വാതിൽ ചവിട്ടി പൊളിച്ച് ഗാർഡ് നിദ്രയിലായിരുന്നു അയാളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയുമാണ് പോലീസ് ചെയ്ത ഒരു കാര്യം. പിന്നീട് അയാൾ ജയിൽ ചാടുന്നത് 2013 ജൂണിലാണ്. അയാൾ ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നില്ല ജയിൽ ചാടിയത്. ഉപ്പ പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മോഷ്ടാവിനെയും കൂട്ടുപിടിച്ചിട്ടായിരുന്നു ജയിൽ ചാടിയത്. ഇത്തവണ ജയിൽ ചാടിയത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നായിരുന്നു. വാഴക്ക് താങ്ങ് വെച്ചിരുന്ന ഒരു കമ്പ് ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ മതിലിന്റെ അളവൊക്കെ അളന്നിട്ടും അതേപോലെ തന്നെ ഇതേപോലെ തുണികളും മറ്റും കെട്ടിയിട്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതായത് പഴയൊരു ജയിൽ ചാട്ടത്തിന്റെ പാറ്റേണിലൂടെ തന്നെയായിരുന്നു ഇത്തവണയും അയാൾ ജയിൽ ചാടിയത്. എന്നാൽ ഇത്തവണ ജയിൽ ചാടി അത്ര എളുപ്പത്തിൽ പോലീസിന് അയാളെ പിടികൂടാൻ സാധിച്ചില്ല എന്നതാണ്.
കുടുംബക്കാരെ വീണ്ടും സർവൈലൻസിലാക്കി പോലീസുകാർ അവർക്ക് ചുറ്റും കൂടുകയാണ് ഉണ്ടായിരുന്നത്. മാള നെല്ലായി തുടങ്ങിയിട്ടുള്ള ഭാഗത്തായിരിക്കും അയാൾ ഉള്ളത് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുകയാണ്. പോലീസ് അരിച്ചു പറക്കിയിട്ടും അയാളെ കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും മറ്റും ലഭിച്ചിരുന്നില്ല. ഇയാൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളത് പോലീസ് കരുതാനുണ്ടായ ഒരു കാരണം, കുടുംബത്തിൽപ്പെട്ട ഒരാളോട് ഇയാൾക്ക് തീർത്താൽ തീരാത്തൊരു വൈരാഗ്യമുണ്ടെന്നും അയാളോട് പക തീർക്കാതെ അയാൾ അവിടെ നിന്ന് വിട്ടുപോകില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇയാൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ്. വേറൊന്നുമല്ല, അയാൾ താടി വളർത്തി, അതേപോലെ തന്നെ എന്താ പറയുക, ഭക്ഷണം കഴിക്കൽ കുറച്ച്, ശരീരം ശോഷിപ്പിച്ചു, ആർക്കും മനസ്സിലാകാത്ത ഒരു രീതിയിലായിരുന്നു അയാൾ അവിടെ താമസിച്ചിരുന്നത്. ഇതേപോലെ തന്നെ കുപ്പിയും പാട്ടൊക്കെ പറക്കി വിറ്റ് അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു അയാൾ അവിടെ ജീവിച്ചിരുന്നത്. അങ്ങനെ അയാൾ പിടിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു മണ്ടത്തരം കൊണ്ടാണെന്ന് പറയാൻ പറ്റും. വേറെ ഒന്നുമല്ല, കൊടുങ്ങല്ലൂരിൽ നിന്ന് അയാൾ ഒരു സൈക്കിൾ മോഷ്ടിക്കുകയാണ്. എന്നിട്ട് സൈക്കിൾ മോഷ്ടിച്ച് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ സൈക്കിൾ പഞ്ചറാവുകയാണ്. അങ്ങനെ സൈക്കിൾ പഞ്ചറായി ഈ ഒരു പഞ്ചറൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലുള്ള ആളുകൾക്ക് സംശയം തോന്നുകയും ആ ഒരു സംശയത്തിൻ്റെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസുകാർ യാതൊരു വിധേനയും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് റിപ്പർ ജയാനന്ദനെന്ന് നമ്മളുടെ പോലീസുകാർ മുഴുവൻ തേടുന്ന ഒരാളായിരിക്കും എന്നുള്ളത്. എങ്കിലും അയാൾ ആ ഒരു സമയത്ത് പിടിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ അയാൾ വീണ്ടും ജയിലിലെത്തുകയാണ്. പിന്നെ ജയിലിൽ ചാടിയിട്ടില്ല. ഈ റിപ്പർ ജയാനന്ദന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലാണ് ഈ ഒരു കേസ് നടന്നത്. അതായത് എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ പോലീസുകാരൊക്കെ വന്നിട്ട്, അതായത് ആ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെ, അതായത് ഈ ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത്, വൈകുന്നേരം ഈ എന്താ പറയുക, ഈ കൊലപാതകങ്ങളൊക്കെ നടന്ന ആ ഒരു സമയത്ത് അമ്മമാരൊക്കെ കുട്ടികളൊന്നും വൈകുന്നേരം കളിക്കാനൊന്നും വിട്ടിരുന്നില്ല. അതേപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലൊന്നും ആരും അങ്ങനെ പുറത്തിറങ്ങി നടന്നിരുന്നൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ പുറത്തൊക്കെ കമ്പിപ്പാര സാധനങ്ങളൊക്കെ വെക്കുമല്ലോ, ആ ഒരു സമയത്തൊന്നും ആരും അത്തരത്തിലുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, രാത്രി പൈപ്പൊക്കെ തുറന്നിടുന്ന ആ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആരും പുറത്തിറങ്ങരുത്, വെള്ളം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം മോട്ടറടിക്കാൻ ആനന്ദം വന്നു കഴിഞ്ഞാൽ പണി തീരുന്നുള്ളൊരു തോട്ടൊക്കെ ആയിരുന്നു ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറുപ്പത്തിലായിരുന്നു, എൻ്റെയൊക്കെ ചെറുപ്പത്തിലായിരുന്നു, ഞാനൊക്കെ പോയി ചുമ്മാ പോയി പൈപ്പൊക്കെ തുറന്നിട്ടും കയറ്റി വീട്ടിലൊന്നും കയറി, അയ്യോ ജയാനന്ദ റിപ്പർ വന്നൊക്കെ പറഞ്ഞു പറ്റിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ടോപ്പിക്ക് ചെയ്യുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അതൊരു പകലായിരുന്നു, നമുക്കത്ര ബോധം ഉണ്ടായിരുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ പകൽ പോയിട്ടായിരുന്നു പൈപ്പ് തുറന്നിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മുപ്പർക്കും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വാസ്തവപരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നമ്മളുടെ നാട്ടിൽ നടന്നൊരു ഒരു സംഭവമാണ്. മാള, പുത്തൻവേലിക്കര, കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ചുരുക്കം പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഉറങ്ങാതിരുന്നതും അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു മുട്ടലോ തട്ടലോ പുറത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ പേടിച്ചിരുന്ന ആ ഒരു സമയമൊക്കെ ശരിക്കും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. എന്താ പറയുക, വ്യക്തമായിട്ടുള്ള ഓർമ്മകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും വിദൂരമായിട്ട് എവിടേക്കോ ഓർമ്മകൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഭീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഓർമ്മ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഒരു കൊലപാതകം ചെയ്ത ആളുകളുടെ ലിസ്റ്റിൽ ഉള്ള ആളുകളിൽ ചില ആളുകളെ നമുക്ക് ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിയാവുന്ന ആളുകളും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ടേക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമില്ല, പണത്തിനും എന്താ പറയുക, സ്വർണത്തിനും വേണ്ടി മാത്രമാണ് ഇയാൾ കൊലപാതകങ്ങൾ നടത്തിയത്. അല്ലാതെ ഒരു സൈക്കോപാത്തോ അല്ലാതെ ഒരു സീരിയൽ കില്ലർ എന്നൊന്നുള്ള ഒരു തരത്തിൽ, നമുക്കൊരു സീരിയലായിട്ടുള്ളൊരു കില്ലർ തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സൈക്കോപാത് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് ഇയാളെ കാണാൻ സാധിക്കില്ല. പണത്തിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി RZDE ആൻഡ് RZDE റസിൻ റാസ് ആണ്. ഹാൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.